ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചീസ് കുക്ക് വേൾഡ്. ഓണം ആവാറായി അല്ലേ? അപ്പോൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സദ്യയിലൂടെ വിളമ്പാനായിട്ട് ഒരു അടിപൊളി അച്ചാറുമായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നാരങ്ങ അച്ചാർ. ഈ നാരങ്ങ അച്ചാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയണ്ടേ? അതായത്, ഇതിൽ ഞാനൊരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. എണ്ണ ഇല്ലാതെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഇതൊരുപാട് ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഇടാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ എണ്ണയില്ലാത്ത നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ നാരങ്ങ നന്നായിട്ട് കഴുകി ആ ഈർപ്പം ആ വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ പോയതിന് ശേഷം മാത്രമേ ഇത് അരിയാവുള്ളൂ. ഞാൻ 1 നാരങ്ങ 4 ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ നാരങ്ങ അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിനുശേഷം വേണ്ടത് 5 പച്ചമുളക്. ഇത് നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. അതേപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ 2 കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കായമാണ്. കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു കഷ്ണം, ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള അത്ര കായവും കൂടെ എടുക്കുക. ഇനി ഞാൻ ഇത് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ഒരു ചട്ടിയിലോട്ട് നമുക്ക് ഈ നാരങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ്, വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതേപോലെ തന്നെ കായം, ഞാനിപ്പോൾ കട്ടക്കായമായതുകൊണ്ട് ഒന്ന് പിച്ച് പിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പൊടിയുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ കായവും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത്, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ സാധാ മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എരിവനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ്, ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നാരങ്ങയിലൊക്കെ പിടിച്ച് വരുമ്പോൾ ഇല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോകും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ വേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഉലുവാപ്പൊടിയൊക്കെ ചേരുമ്പോൾ ഈ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് ആ മുളക് പൊടി, ഉപ്പും ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്നത് വരെയും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ നാരങ്ങ അച്ചാറ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതേപോലെ ഒരു തുള്ളി എണ്ണ ചേരുന്നില്ല. ഇത് ചീത്തയായി പോകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇനി ഇതിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നാരങ്ങ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ അത്രയ്ക്കുമുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളിത് നാരങ്ങ നല്ല രീതിയിൽ വേകണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നാരങ്ങ മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്ര നാരങ്ങയാണോ എടുക്കുന്നത് അത്രയും നാരങ്ങ മുങ്ങി നിൽക്കുന്ന ഉള്ള രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ച് എടുക്കണം. അപ്പം ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റായി കണ്ടോ, ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. പക്ഷെ നാരങ്ങ വെന്തിട്ടില്ല, തിളച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടെ ആ കറി വറ്റി കുറുകി വരണമല്ലോ. ആ നാരങ്ങയൊക്കെ വെന്തിട്ട് കറി വറ്റി കുറുകി വരണം. നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചുകൊടുത്ത് വീണ്ടും വേവിക്കാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ തുറന്ന് നോക്കാം. കാരണം നമുക്കിത് വെന്ത് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടോ എന്ന് നോക്കാം. ആവുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആകുന്നത്. ഇപ്പോൾ തന്നെ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, നല്ല കുഴമ്പ് രൂപത്തിനായത് കണ്ടോ, ആ വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ വിനാഗറും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗറ് ഒഴിക്കുമ്പോഴത്തേക്കും അത് ഇരുന്നോളും, എണ്ണ ഇല്ലെങ്കിൽ പോലും അച്ചാർ ചീത്തയാകാതിരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി കണ്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഒരു അടിപൊളി അച്ചാർ നിങ്ങൾക്ക് തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അച്ചാർ. ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലോ പുറത്തു വെച്ചിരുന്നാലും ചീത്തയാവത്തില്ല.
ഒരു പക്ഷേ നിങ്ങൾക്കിനി ഇത് തയ്യാറാക്കിയിട്ട് എണ്ണ വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ആ ഏത് കണ്ടെയ്നറിലാണോ വയ്ക്കുന്നത് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എണ്ണ ഒന്ന് ഒഴിച്ചെടുക്കാം. അതായത് ഏറ്റവും നല്ലത് കടുകെണ്ണ ഉണ്ടെങ്കിൽ അതാ ഏറ്റവും ടേസ്റ്റ് കൂടും അച്ചാറിന് എപ്പോഴും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇത് തയ്യാറാക്കേണ്ട വിധം ഇൻഗ്രീഡിയൻസും എല്ലാം താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആച്ചീസ് കുക്ക് വേൾഡിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി ഓണർ ഡിഷായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.